ഡോക്ടർ പത്മകുമാർ, നേരത്തെ ഡോക്ടർ പത്മനാഭഷേനായി പറഞ്ഞ പോലെ 4 ലക്ഷത്തിൽ പരം ഉണ്ടായിരുന്ന കേസുകളിൽ നമ്മൾ 3 ലക്ഷത്തി 15,000ത്തിലേക്കോ 3 ലക്ഷത്തി 10,000ത്തിലേക്കോ കുറയുന്നുണ്ട്. അവിടെയാണ് ഡോക്ടർ സന്തോഷ് അതിനെ വേർതിരിച്ച് പറഞ്ഞു. ഇപ്പോൾ വീടുകളിൽ കഴിയുന്ന ഈ കോവിഡ് സ്ഥിരീകരിച്ച ആളുകൾ, അവിടെ ഉണ്ടാകുന്ന ഡിസ്ചാർജാണ് അതിൽ സംഭവിക്കുന്ന വലിയൊരു വ്യത്യാസം. പക്ഷേ നിങ്ങളൊക്കെ പറഞ്ഞതുപോലെ ആശുപത്രികളിൽ അഡ്മിറ്റഡ് ആവുന്ന പേഷ്യൻസ് ഏതാണ്ട് 14 ദിവസം, 2 ആഴ്ചയിൽ പരം സമയം എടുക്കുന്നു. അവിടുന്ന് റിക്കവറിയിലേക്ക് വരാൻ വളരെ ക്രിട്ടിക്കൽ ആവുന്ന നിലയിലേക്ക് പേഷ്യൻസ് മാറുന്നു. അവിടെയാണ് നമ്മളിപ്പോൾ സംസാരിച്ചു വന്ന ഇന്നത്തെ 142 എന്ന പ്രതിദിന മരണ നിരക്കിൻ്റെ പ്രസക്തി. ഇന്ന് മുഖ്യമന്ത്രിയും പറഞ്ഞൊരു കാര്യമുണ്ട്, ഏതാണ്ട് 2 മുതൽ 6 ആഴ്ച വരെയുള്ള കേസുകളിൽ നിന്നാണ് നമ്മൾ ഈ പ്രതിദിന മരണ നിരക്കായ 142നെ കാണേണ്ടത്. അതുകൊണ്ട് തന്നെ ഇനി ആ കാലത്ത് രോഗം സ്ഥിരീകരിച്ചവർ, നേരത്തെ ഡോക്ടർ സൂചിപ്പിച്ച പോലെ രോഗതീവ്രത ഈ 2-ാം വരവിൽ വളരെ കൂടുതലാണ് എന്ന് സൂചിപ്പിച്ചതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് ഈ ആഴ്ചകളിൽ രോഗം സ്ഥിരീകരിച്ച് ആശുപത്രികളിൽ കൂടുതൽ ക്രിട്ടിക്കൽ കേസുകൾ ഇനിയും ഉണ്ടാകാൻ, ആ നിലയിൽ വരുന്ന ദിവസങ്ങളും ഈ ഒരാഴ്ചയും വളരെ നിർണായകമാവാനും നല്ല സാധ്യതയുണ്ടോ? തീർച്ചയായിട്ടും എല്ലാ രീതിയിലും നമ്മൾ ഈ പറയുന്ന 1-2 ആഴ്ചകൾ, ഇപ്പോൾ ഡോക്ടർ ഷേണായി ഇവിടെ ആമുഖമായിട്ട് സൂചിപ്പിച്ചതുപോലെ വരാൻ പോകുന്ന 1-2 ആഴ്ചകൾ കൂടി കഴിഞ്ഞാലേ നമ്മളിപ്പോൾ എടുത്ത ഈ ലോക്ക്ഡൗൺ എന്ന് പറയുന്ന തീരുമാനത്തിൻ്റെ ഫലം എങ്ങനെയാകും എന്നുള്ളത് നമുക്ക് സ്ഥിരീകരിക്കുവാൻ സാധിക്കുകയുള്ളൂ. ഇപ്പോൾ ശരത്ത് സൂചിപ്പിച്ചതുപോലെ ഇത്തവണത്തെ ഈ 2-ാം വ്യാപനത്തിൽ നമ്മെ ഏറ്റവും കൂടുതൽ അലട്ടുന്നത് ഈ രോഗത്തിൻ്റെ ഗുരുതരമായിട്ടുള്ള സങ്കീർണതകളാണ്. ഇപ്പോൾ ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ തന്നെ കഴിഞ്ഞ വർഷം ഞങ്ങൾ ഏകദേശം 5,000ത്തിലേറെ ആൾക്കാരെ ചികിത്സിച്ചിരുന്നു. അതിൽ 80% ആൾക്കാരും ഈ പറയുന്നത് പോലെ ലഘുവായിട്ടുള്ള രോഗലക്ഷണങ്ങളുമായിട്ട് വന്ന് സുഖമായി വീട്ടിൽ മടങ്ങിപ്പോകുമ്പോൾ ഇത്തവണ അതല്ല കാഴ്ച. ഇത്തവണ നമ്മൾ കാണുന്നത് ആശുപത്രിയിൽ ട്രയേജിൽ വരുമ്പോൾ തന്നെ പേഷ്യൻ്റ് പെട്ടെന്ന് കൊളാപ്സ് ചെയ്യുന്നു, ഉടനെ തന്നെ നമുക്ക് അവർക്ക് ഈ പറയുന്ന വെന്റിലേറ്ററിൽ കിടത്തേണ്ടി വരുന്നു, ഉടനെ തന്നെ നമ്മൾ ICUയിലേക്ക് മാറ്റേണ്ടി വരുന്നു. നിർഭാഗ്യവശാൽ ഉടൻ തന്നെ ചിലപ്പോൾ ക്ഷിപ്ര മരണം അല്ലെങ്കിൽ സഡൻ കാർഡിയാക് ഡെത്ത് ഉണ്ടാകുന്നു. ഇങ്ങനെയുള്ള വളരെ നിർഭാഗ്യകരമായിട്ടുള്ള കാഴ്ചകൾ ഈ 2-ാം വ്യാപനത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു അതിനകത്തൊരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഈ കോവിഡിൻ്റെ ചികിത്സയിൽ വലിയ ഒരു സ്വാധീനം നമ്മുടെ ഈ ഗൃഹചികിത്സയ്ക്ക് നൽകുവാൻ സാധിക്കും. കാരണം ഈ കോവിഡിൽ 80% ആളുകൾക്കും നമുക്ക് വീട്ടിലെ ചികിത്സ മാത്രം മതി അല്ലെങ്കിൽ വീട്ടിലെ പരിചരണം മാത്രം മതി. പക്ഷേ അവിടെ നമ്മൾ അടിവരയിട്ട് പറയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഗൃഹപരിചരണമെന്ന് പറയുന്നത് ഒരിക്കലും ലാഘവത്തോടുകൂടി നമ്മൾ കാണാൻ പാടില്ല. അത് കൃത്യമായിട്ടുള്ള സാമൂഹികമായിട്ടുള്ള മാനദണ്ഡങ്ങൾ അടിസ്ഥാനമാക്കി അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള ക്ലിനിക്കൽ മാനദണ്ഡങ്ങൾ അടിസ്ഥാനമാക്കി മാത്രമേ നമ്മൾ ഗൃഹചികിത്സ ചെയ്യുവാൻ പാടുള്ളൂ. എൻ്റെ ഒരു വ്യക്തിപരമായിട്ടുള്ള അനുഭവം വെച്ചിട്ട് ധാരാളം ആൾക്കാർ ഇപ്പോൾ ടെസ്റ്റ് പോസിറ്റീവ് ആയതിന് ശേഷം മിണ്ടാതെ ആരോടും പറയാതെ വീട്ടിൽ തന്നെ ഒതുങ്ങിക്കഴിയുന്ന ഒരു സാഹചര്യം ഇപ്പോൾ നിലവിലുണ്ട്. തീർത്തും തെറ്റായിട്ടുള്ളൊരു കാര്യമാണിത്. കാരണം ഇതിലൂടെ ഇപ്പോൾ നമ്മുടെ കേരളത്തിലെ ഒരു വീടുകളുടെയൊക്കെ സ്ഥിതി നമുക്കറിയാം. കേരളത്തിൽ ഏകദേശം 3.5 കോടി ജനസംഖ്യയാണുള്ളത്, 80 ലക്ഷം വീടുകളാണ് നമുക്കുള്ളത്. അപ്പോൾ ഓരോ വീട്ടിലും 5-6 പേരും താമസിക്കുന്ന ഒരു സ്ഥിതിയാണ് നമ്മുടെ കേരളത്തിലെ ഒരു ആവറേജ് ശരാശരി വീടിൻ്റെ സാഹചര്യം എന്ന് പറയുന്നത്. അപ്പോൾ ആരോടും പറയാതെ ആരോഗ്യ പ്രവർത്തകരോട് കൃത്യമായിട്ട് ഈ വിവരങ്ങൾ ധരിപ്പിക്കാതെ ഒരു വീട്ടിൽ തന്നെ കഴിയുന്ന ഒരു വ്യക്തി മറ്റുള്ളവരിലേക്ക് രോഗം പകർന്നു നൽകാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൂടാതെ പലപ്പോഴും ഈ വീട്ടിൽ കഴിയുന്ന രോഗികൾ പെട്ടെന്ന് ഡീസാച്ചുറേറ്റ് ചെയ്ത് അവരുടെ രക്തത്തിലെ ഓക്സിജൻ്റെ അളവ് ഗണ്യമായിട്ട് കുറഞ്ഞ് അപകടാവസ്ഥയിൽ ആശുപത്രിയിൽ എത്തുന്ന ഒരു സാഹചര്യം കൂടി ഇപ്പോൾ നിലവിലുണ്ട്. അതുകൊണ്ട് എനിക്ക് ആവർത്തിച്ച് സൂചിപ്പിക്കാനുള്ളത് ഗൃഹചികിത്സ എന്ന് പറയുന്നത്, ഗൃഹപരിചരണം എന്ന് പറയുന്നത് ഒട്ടും ലാഘവത്തോട് കൂടി നമ്മൾ എടുക്കാൻ പാടില്ല. അതിന് ഈ പറയുന്നത് പോലെ അവരുടെ അത് വളരെ കേട്ടിരിക്കുന്നവർക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. ഗൃഹചികിത്സ എന്നൊക്കെ പറയുമ്പോൾ അവരെന്തൊക്കെയാണ് ചെയ്യേണ്ടത്? ഡോക്ടർ പറഞ്ഞതിൽ തന്നെ മറ്റൊരു ഡോക്ടർ ഇടയിൽ പറഞ്ഞതാണ്, ഇടയ്ക്കൊരിക്കൽ ഒരു ദിവസം പറഞ്ഞതാണ്, അവർക്ക് പരിചയമുള്ള ഒരു പേഷ്യൻ്റ് നിരന്തരം കണ്ടുകൊണ്ടിരിക്കുന്നതാണ്, ഫോണിൽ വിളിച്ച് എന്തെങ്കിലും ഒരു ആൻറ്റിബയോട്ടിക് ചോദിക്കുന്നു. 6-7 അവസാനം അവർ പറഞ്ഞു കൊടുത്തില്ല, പകരം പറഞ്ഞു നിങ്ങളൊരു ഫിസിഷ്യനെ കാണൂ എന്ന് പറയുന്ന സാഹചര്യം. ഒടുവിൽ ആ ഫിസിഷ്യൻ സുഹൃത്തായ ഡോക്ടർ ഈ ഡോക്ടറോട് പറഞ്ഞു മരുന്ന് പറഞ്ഞു കൊടുക്കാതിരുന്ന് നന്നായി. അവർ ഇന്നലെ അവർ പറഞ്ഞ പോലെയല്ല, 7-8 ദിവസമായി പനി വന്നിട്ട് അവർ മിണ്ടാതെ ഇരിക്കുകയായിരുന്നു എന്ന് പറയുന്ന തരത്തിലേക്കുള്ള ആശങ്ക ആളുകളുടെ ഇടയിലുണ്ട്. ഡോക്ടർ നേരത്തെ പറഞ്ഞതുപോലെ വന്നിട്ട് മിണ്ടാതിരിക്കുന്നവരുണ്ട്, ടെസ്റ്റ് ചെയ്യാതെയും അല്ലെങ്കിൽ അനങ്ങാതെയും ഇരിക്കുന്നവരുണ്ട്. അതോടുകൂടി ഈ രോഗം വഷളാവുകയും കൂടുതൽ ക്രിട്ടിക്കലായി ആശുപത്രികളിലേക്ക് പോകേണ്ടിയും വരുന്ന കേസുകൾ കൂടുന്നുണ്ടോ? അവിടെയാണ് ഗൃഹചികിത്സ എന്നത് കുറച്ചുകൂടി ഒന്ന് ആളുകൾക്ക് പറഞ്ഞു കൊടുക്കാമോ? ശ്രദ്ധിക്കേണ്ടത് എന്താണ്?
തീർച്ചയായിട്ടും അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. കാരണം ഇനി വരും ദിവസങ്ങളിലും നമുക്ക് ഈ ഗൃഹപരിചരണത്തിന് ഗൃഹ ചികിത്സ എന്നുള്ളതിനേക്കാൾ ഗൃഹപരിചരണം എന്നുള്ളതായിരിക്കും ഏറ്റവും നല്ല ഒരു പദപ്രയോഗം എന്ന് എനിക്ക് തോന്നുന്നു. അതിന് നമ്മൾ കൂടുതൽ പ്രാധാന്യം നൽകേണ്ടിയിരിക്കുന്നു. അതിന് കൃത്യമായിട്ടുള്ള മാനദണ്ഡങ്ങൾ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ പുറത്തിറക്കിയിട്ടുണ്ട്. കൃത്യമായിട്ടുള്ള ക്ലിനിക്കൽ മാനദണ്ഡങ്ങൾ, കൃത്യമായിട്ടുള്ള സോഷ്യൽ മാനദണ്ഡങ്ങൾ ഇവയെല്ലാം പാലിച്ചാൽ മാത്രമേ ഒരു വ്യക്തിയെ നമുക്ക് ഗൃഹപരിചരണത്തിന് നമുക്ക് വിധേയമാക്കാൻ പറ്റുകയുള്ളൂ. അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ വ്യക്തിയുടെ കാറ്റഗറി നമ്മൾ കാറ്റഗറൈസ് ചെയ്യുന്നുണ്ടല്ലോ. രോഗത്തെ വളരെ ലഘുവായിട്ടുള്ള രോഗമായിരിക്കണം, പ്രത്യേകിച്ച് ലക്ഷണങ്ങളൊന്നും ഉണ്ടാകാൻ പാടില്ല. ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ വളരെ ലഘുവായിട്ടുള്ള ഇൻഫ്ലുവൻസ പനിയുടെ ചെറിയ തൊണ്ടവേദന, ചെറിയ പനി തുടങ്ങിയിട്ടുള്ള ലക്ഷണങ്ങൾ മാത്രമേ ഈ വ്യക്തിക്ക് ഉണ്ടാകാൻ പാടുള്ളൂ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ക്ലിനിക്കൽ മാനദണ്ഡം എന്ന് പറയുന്നത്. കൂടാതെ മറ്റാരോഗ്യ പ്രശ്നങ്ങൾ, ഉദാഹരണത്തിന് നിയന്ത്രണാതീതമായിട്ടുള്ള പ്രമേഹം അല്ലെങ്കിൽ നിയന്ത്രണാതീതമായിട്ടുള്ള രക്താതിസമ്മർദ്ദം, ഹൃദ്രോഗം, ക്യാൻസർ തുടങ്ങിയ ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളവരെ നമുക്ക് ഗൃഹപരിചരണത്തിന് വിധേയമാക്കുവാൻ സാധിക്കുകയില്ല. ഗർഭിണികൾക്ക് അതോടൊപ്പം തന്നെ പാലൂട്ടുന്ന അമ്മമാർക്ക് ഇവർക്കൊന്നും ഗൃഹപരിചരണം നമുക്ക് നിർദ്ദേശിക്കുവാൻ പറ്റുകയില്ല. 60 വയസ്സ് പ്രായം കഴിഞ്ഞവർക്കും ഈ ഗൃഹപരിചരണം എന്ന് പറയുന്നത് ലഭ്യമാക്കുവാൻ സാധിക്കുകയില്ല. കാരണം ഇങ്ങനെയുള്ള ആൾക്കാർ ഏത് നിമിഷം വേണമെങ്കിലും ഈ പറയുന്ന കാറ്റഗറി ബിയിലേക്കോ അല്ലെങ്കിൽ കാറ്റഗറി സി എന്ന് പറയുന്ന സങ്കീർണാവസ്ഥയിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. പക്ഷേ ഈ പറയുന്ന മറ്റ് അനുബന്ധ ആരോഗ്യ പ്രശ്നങ്ങളുള്ളവർ പോലും ചികിത്സിക്കുന്ന ഡോക്ടർ സർട്ടിഫൈ ചെയ്യുകയാണ് ഈ ഇദ്ദേഹത്തിൻ്റെ പ്രമേഹമുണ്ടെങ്കിലും ഈ പ്രമേഹം നിയന്ത്രണ വിധേയമാണ്, ഇദ്ദേഹത്തെ വീട്ടിൽ തന്നെ പരിചരിക്കാമെന്ന് ഒരു ഡോക്ടർ കൃത്യമായിട്ട് നിർദ്ദേശിക്കുകയാണെങ്കിൽ ഈ വ്യക്തിയെ നമുക്ക് വീട്ടിൽ തന്നെ പരിചരിക്കാൻ ആവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ നൽകാൻ സാധിക്കും. ഇതൊക്കെയാണ് ഈ ക്ലിനിക്കൽ മാനദണ്ഡങ്ങൾ എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ ഈ സോഷ്യൽ മാനദണ്ഡങ്ങളുണ്ട്. ഈ വ്യക്തിക്ക് കൃത്യമായിട്ട് ഒരു വീട്ടിൽ തന്നെ ഒരു മുറിയിൽ തന്നെ കഴിയാൻ ആവശ്യമായിട്ടുള്ള ഭൗതിക സാഹചര്യം ഉണ്ടായിരിക്കണം. അദ്ദേഹത്തിന് കൃത്യമായിട്ടൊരു അറ്റാച്ച്ഡ് ടോയ്ലറ്റ് സൗകര്യങ്ങൾ ഉണ്ടായിരിക്കണം. ഇദ്ദേഹത്തെ പരിചരിക്കാൻ 24 മണിക്കൂറും ഇദ്ദേഹത്തെ പരിചരിക്കാൻ മറ്റാരോഗ്യ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത ഒരു വ്യക്തി ഈ വീട്ടിൽ തന്നെ ഉണ്ടായിരിക്കണം. ഇപ്പോൾ ഭാര്യയാണെങ്കിൽ ഭർത്താവ് അല്ലെങ്കിൽ ഭർത്താവാണെങ്കിൽ ഭാര്യ ആ രീതിയിൽ ഒരാൾ ഈ വ്യക്തിയെ പരിചരിക്കാൻ 24 മണിക്കൂറും ഉണ്ടായിരിക്കണം. തന്നെയല്ല ഈ വ്യക്തിയുടെ ചില അപായ ലക്ഷണങ്ങൾ, ഇതിനെ നമ്മൾ പറയുന്നത് ചുവന്ന അടയാളങ്ങൾ എന്ന് പറയും, റെഡ് ഫ്ലാഗ്സ്, അത് നമ്മൾ എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കുക. രക്തത്തിലെ ഓക്സിജൻ്റെ അളവ് പൾസ് ഓക്സിമീറ്റർ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് നോക്കിക്കൊണ്ടിരിക്കുക. അത് 94 താഴാൻ പാടില്ല. അതോടൊപ്പം തന്നെ നമ്മുടെ ഒരു മിനിറ്റിലെ ശ്വസന നിരക്ക് എന്ന് പറയുന്നത് 24 താഴെയായിരിക്കണം. ഇങ്ങനെ വളരെ ലളിതമായിട്ടുള്ള മാനദണ്ഡങ്ങളുണ്ട്. ഈ മാനദണ്ഡങ്ങളെല്ലാം പാലിച്ചുകൊണ്ട് മാത്രമേ ഒരു വ്യക്തിയെ നമുക്ക് ഒരു വീട്ടിൽ പരിചരിക്കാൻ നിർദ്ദേശിക്കാൻ. ഒരു ചെറിയ ഉദാഹരണം കൂടി ഞാൻ പറയാം. കഴിഞ്ഞ ദിവസം പുന്നപ്രയിൽ, ആലപ്പുഴയ്ക്ക് തെക്ക് ഭാഗത്തുള്ള പുന്നപ്രയിൽ രാത്രിയിൽ പെട്ടെന്നൊരു രോഗി വഷളായപ്പോൾ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് ടെലിഫോൺ ചെയ്തു ആംബുലൻസ് വരണമെന്ന്. ആംബുലൻസ് എത്തിയപ്പോൾ, കൃത്യസമയത്ത് ആംബുലൻസ് എത്തിയപ്പോൾ ഈ വ്യക്തിയുടെ വീട്ടിലേക്ക് പോകാനുള്ള വഴി സൗകര്യമില്ല. വളരെ ഇടുങ്ങിയ റോഡാണ് ആ രോഗിയുടെ വീട്ടിലേക്ക്. അരമണിക്കൂറോളം ഈ വ്യക്തിയെ ഒരു കസേരയിൽ ഇരുത്തി ചുമന്നുകൊണ്ടാണ് അവർ ഈ പറയുന്ന റോഡിൽ എത്തിക്കുന്നത്. അപ്പോൾ ഈ മാനദണ്ഡങ്ങളിൽ പ്രത്യേകം പറയുന്നുണ്ട്, ഈ ഗൃഹപരിചരണം നൽകുന്ന രോഗിയുടെ വീട്ടിലേക്ക് ഒരു ആംബുലൻസ് ഏത് സമയവും കടന്നു കയറാൻ പറ്റിയ രീതിയിലുള്ള ഗതാഗത സൗകര്യം പോലും ഉണ്ടായിരിക്കണമെന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള മാനദണ്ഡങ്ങൾ നമ്മുടെ സമൂഹം, പൊതുസമൂഹം മനസ്സിലാക്കുകയും അത് പാലിച്ചുകൊണ്ട് മാത്രം അതീവ ഗൗരവമായിട്ട് ഈ ഗൃഹപരിചരണം കൈകാര്യം ചെയ്യുകയും ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഒരു നിർദ്ദേശം കൂടി ഞാൻ പറയട്ടെ. മുമ്പേ സൂചിപ്പിച്ചല്ലോ, പല വീടുകളിലും ഈ പറയുന്നത് പോലെയുള്ള ഒറ്റയ്ക്ക് ഒരു മുറിയിൽ താമസിക്കാനുള്ള ഭൗതിക സാഹചര്യമൊന്നുമില്ല. അതുകൊണ്ട് അങ്ങനെയുള്ളവരെ താമസിപ്പിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഡൊമിസിലിയറി കെയർ സെൻ്ററുകൾ നമ്മൾ ധാരാളമായിട്ട് ആരംഭിക്കേണ്ടിയിരിക്കുന്നു. ഈ CFLTC അല്ല ഞാൻ ഉദ്ദേശിച്ചത്, ഡൊമിസിലിയറി കെയർ സെൻ്ററുകൾ. അതായത് അവരുടെ വീട്ടിൽ സൗകര്യമില്ല, പക്ഷേ അവർക്ക് മറ്റൊരു വീട്ടിൽ അല്ലെന്നുണ്ടെങ്കിൽ മറ്റൊരു ഷെൽട്ടറിൽ അവർക്ക് താമസിക്കാനും അവരെ നോക്കാനും ആവശ്യമായിട്ടുള്ള സൗകര്യങ്ങൾ നമ്മൾ ഏർപ്പെടുത്തേണ്ടിയിരിക്കുന്നു. ഈ രീതിയിൽ ഗൃഹപരിചരണം എന്ന് പറയുന്നത് കൂടുതൽ ഫലപ്രാപ്തി ഉള്ളതാക്കുകയാണെങ്കിൽ, കാര്യക്ഷമമാക്കുകയാണെങ്കിൽ, നമുക്ക് ഈ പറയുന്നത് പോലെ രോഗി ഗുരുതരമാകുന്ന ഒരു സാഹചര്യം അല്ലെങ്കിൽ പെട്ടെന്ന് ഈ രോഗം വഷളായിട്ട് ആശുപത്രിയിൽ എത്തുന്ന ഒരു സാഹചര്യം ഒഴിവാക്കാൻ സാധിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്.